നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസത്തെ പൂജയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ദേവിയെ ബ്രഹ്മചാരിണി രൂപത്തിലാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ശൈലപുത്രി ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ നാരദമുനിയുടെ ഉപദേശത്തോടെ തപസ്സാരംഭിച്ചു. 1000-ൽ പരം വർഷങ്ങൾ ദേവി നിശ്ചയദാർഢ്യത്തോടെ കൂടി വ്രതം അനുഷ്ഠിച്ചുവെന്നാണ്. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ദേവിക്ക് വരം നൽകുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസം മഹിഷാസുരനെ വധിക്കാനായി പുറപ്പെട്ട രാജരാജേശ്വരിയായും കൗമാരിയായും നമ്മൾ ദേവിയെ സങ്കല്പിക്കാറുണ്ട്. ഈ ദിവസം 3 വയസ്സുള്ള പെൺകുട്ടിയായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ട നിവേദ്യങ്ങൾ സുണ്ടൽ, കപ്പലണ്ടി കൊണ്ടുള്ള സുണ്ടലാണ്. അതുപോലെ ലഡ്ഡു ഉണ്ടാക്കി സമർപ്പിക്കാം. അത് നമുക്ക് ഏത് ലഡ്ഡുവാണ് ഉണ്ടാക്കാൻ അറിയാവുന്നത്, റവ ലഡ്ഡുവോ ബേസൻ ലഡ്ഡുവോ ഏത് ലഡ്ഡു വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ സാദമായിട്ട് പുളിയോഗ്ര, അതായത് നമ്മൾ ടാമറിൻ റൈസ്, പുളിസാദം എന്നെല്ലാം പറയുമല്ലോ, അത് കാരണം അത് ദേവിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഹരിദ്രാനേയിക രസിക, ഹരിദ്രം എന്നാൽ മഞ്ഞളാണ്. അപ്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ടാക്കുന്ന അന്നമാണ് പുളിയോഗ്ര എന്ന് പറയുന്നത്. അർച്ചന ചെയ്യാൻ ഉപയോഗിക്കേണ്ട പൂക്കൾ: മുല്ലപ്പൂക്കൾ, ചുവന്ന അരളിപ്പൂക്കൾ, ജമന്തിപ്പൂക്കൾ, തുളസി ഇലകൾ. അപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു പുഷ്പം കൊണ്ടും നമുക്ക് ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചുകൂടി ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതിൻ്റെ കാരണം. അതുപോലെ കലശവും അഖണ്ഡദീപവും ആദ്യത്തെ ദിവസം കൊളുത്താൻ സാധിക്കാത്തവർക്ക് ഇനി എന്ന് മുതൽ ചെയ്യാമെന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ 3 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ അവസാനത്തെ 5 ദിവസം, അല്ലെങ്കിൽ അവസാനത്തെ 7 ദിവസം കലശം വെച്ചും അഖണ്ഡദീപം കൊളുത്തിയും പൂജ ചെയ്യാവുന്നതാണ്. അഖണ്ഡദീപം കൊളുത്താതെയും കലശം വെക്കാതെയും വ്രതമെടുത്ത് ദേവിയുടെ ഫോട്ടോ വെച്ച് പൂജ ചെയ്യാമോ എന്ന് ഒരുപാട് പേർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് പൂജ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അഖണ്ഡദീപം കൊളുത്തുകയും കലശം വയ്ക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടി ശ്രേഷ്ഠകരമാണെന്ന് മാത്രം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്രതമെടുക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വ്രതമെടുക്കേണ്ട രീതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു നേരം അരി ആഹാരം കഴിക്കാമെന്നാണ്. മറ്റു നേരങ്ങളിൽ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. ഏത് സമയത്താണ് അരിയാഹാരം കഴിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതായത് വ്രതമെടുക്കുന്ന ആൾ അയാളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കണോ, അല്ലെങ്കിൽ പൂജയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ അരിയാഹാരം കഴിക്കണമോ എന്നുള്ളത്. അടുത്ത സംശയം: ഈ 10 ദിവസം തുളസീദേവിക്ക് ദീപം കൊളുത്തിയാൽ പിന്നീട് ദീപം കൊളുത്താതിരുന്നാൽ ദോഷമുണ്ടാകുമോ എന്നാണ്. അങ്ങനെ ദോഷമൊന്നുമില്ല. നമ്മൾ 10 ദിവസം നവരാത്രി പൂജയോടനുബന്ധിച്ചാണ് ദേവിക്ക് വിളക്ക് കൊളുത്തുന്നത്. ഇപ്പോൾ മിക്കവരും എല്ലാ ദിവസവും തുളസീദേവിക്ക് ഒരു ദീപം കൊളുത്താറുണ്ട്. ഇനി അങ്ങനെയുള്ള ഒരു ശീലമില്ലാത്തവരാണെങ്കിൽ ഈ 10 ദിവസം മാത്രം ദീപം കൊളുത്തിയാൽ മതി. നവരാത്രിയുടെ 2-ാമത്തെ ദിവസം പൂജ ചെയ്യുന്നത് വഴി എന്താണ് ഫലമെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൂജ ചെയ്യുന്നതിലൂടെ നമുക്ക് രാജയോഗം ഉണ്ടാകുമെന്നാണ്. അതുപോലെ ആയുരാരോഗ്യത്തിനും ജ്ഞാനത്തിനും മനോധൈര്യത്തിനും നമുക്ക് ഈ 1 ദിവസത്തെ പൂജയിലൂടെ നമുക്ക് ഇതെല്ലാം ലഭിക്കുമെന്നാണ്. ഈ ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രം ചുവന്ന കളറിലുള്ള ഡ്രസ്സാണ്. ചുവപ്പെന്ന് പറയുന്നത് എനർജിയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ഓരോ ദിവസത്തെയും കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ദേവിക്ക് ചാർത്തുന്ന വസ്ത്രമല്ല, നമ്മൾ ധരിച്ചുകൊണ്ട് പൂജ ചെയ്യേണ്ട വസ്ത്രത്തെക്കുറിച്ചാണ് ആ കളർ പറയുന്നത്. അതുപോലെ തന്നെ കലശം എല്ലാ ദിവസവും മാവില മാറ്റാമോ വെള്ളം മാറ്റാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്, 10-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കലശം അനക്കാൻ പാടുള്ളൂ, ഒരിക്കൽ കലശം വെച്ചു കഴിഞ്ഞാൽ. ദേവീ പൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാളെ 2 ആഴ്ച ആയതുകൊണ്ട് മുരുകന് വെറ്റില ദീപം കൊളുത്താവുന്നതാണ്. നവരാത്രി പൂജ ചെയ്യുമ്പോൾ മറ്റു പൂജകൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല.
ഇനി നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാം പിറ ദർശനമാണ്. അതായത് അമാവാസി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മൾ ചന്ദ്രനെ കാണുന്നതിനെയാണ് മൂന്നാം പിറ ദർശനം അല്ലെങ്കിൽ ചന്ദ്രദർശനം എന്നൊക്കെ പറയുന്നത്. ഈ മൂന്നാം പിറ ദർശനം കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് കുട്ടികൾ ഈ ചന്ദ്രദർശനം നടത്തുന്നത് വഴി അവരുടെ വിദ്യാഭ്യാസത്തിന് വളരെ നല്ലതാണ്. ഭാര്യാ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചന്ദ്രദർശനം ഈ മൂന്നാം പിറ ദർശനം നടത്തുകയാണെങ്കിൽ അവർ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകും. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന്, നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം ലഭിക്കുന്നതിന്, നമ്മുടെ കാഴ്ച ശക്തിക്ക്, അതുപോലെ നമ്മുടെ പാപങ്ങൾ നീങ്ങി നമുക്ക് പുണ്യം ലഭിക്കുന്നതിനും മൂന്നാം പിറ ദർശനം വളരെ നല്ലതാണ്. അസുഖങ്ങൾ മാറിക്കിട്ടി ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയും മൂന്നാം പിറ ദർശനം ചെയ്യാവുന്നതാണ്. മൂന്നാം പിറ ദർശനം നടത്തുന്നത് വഴി കർത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ വലുതാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഉയർച്ചകൾ ഉണ്ടാകുമെന്നാണ്. മൂന്ന് മാസം തുടർച്ചയായി മൂന്നാം പിറ ദർശനം നടത്തിയാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ്. കടബാധ്യതകൾ തീരുന്നതിന്, സന്താന ഭാഗ്യത്തിന്, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ഒക്കെ മൂന്നാം പിറ ദർശനം വളരെ നല്ലതാണ്. നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ ഓം ചന്ദ്രമൗലേശ്വരായ നമഃ എന്ന് ചൊല്ലണമെന്ന്. ഇപ്രാവശ്യത്തെ ചന്ദ്രദർശനത്തിന് നമ്മൾ കയ്യിലൊരു നാരങ്ങ, അതായത് ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ നവരാത്രി പൂജയും നടക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ചന്ദ്രദർശനത്തിന് കയ്യിലൊരു നാരങ്ങ കയ്യിൽ വെച്ചുകൊണ്ട് ചന്ദ്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നാണ്. ഇതുകൂടാതെ നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ദുർഗാക്ഷേത്രത്തിൽ പോയി നാരങ്ങാ വിളക്ക് കൊളുത്തുന്നതും വളരെ വളരെ ഉത്തമമാണ്. നാളെ ചന്ദ്രദർശനം നടത്തേണ്ട സമയമെന്ന് പറയുന്നത് 6:30 കഴിഞ്ഞിട്ട് 7:30 നവരാത്രിയുടെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഇവിടെ ഉള്ള ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മിക്ക് ഞാൻ ചാർത്തിയ നെല്ലിക്കാമാലയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. നവരാത്രിയുടെ ആദ്യത്തെ ദിവസമായ ഇന്ന് രാവിലെ അഖണ്ഡദീപം കൊളുത്തിയതും അതുപോലെ തന്നെ കലശം വെച്ചതിൻ്റെയും ഒക്കെ ഫോട്ടോ ആണിത്. ദേവിയുടെ ഫേസ്, അതുപോലെ തന്നെ ദേവിയുടെ നെക്ലസ്, ദേവിയുടെ ഡ്രസ്സ്, ഇതെല്ലാം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലെ ദുർഗ ഫേസ് എന്ന് അടിച്ചാൽ മതി, ഫ്ലിപ്കാർട്ടിൽ ഇഷ്ടംപോലെ നല്ല നല്ല ഫേസുകളുണ്ട്. പിന്നെ ദേവിക്ക് ഞാൻ ഇന്ന് നിവേദ്യമായിട്ട് സമർപ്പിച്ചത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് കൂടാതെ കുറച്ച് അവലും ശർക്കരയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ ദിവസം മറ്റ് നിവേദ്യങ്ങളൊന്നും സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആദ്യത്തെ ദിവസം നെയ്യാണ് സമർപ്പിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ നെയ്യും വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ സമർപ്പിക്കേണ്ടത് പഞ്ചസാരയാണ്. മറ്റ് നിവേദ്യങ്ങളൊന്നും സമർപ്പിക്കാത്തവർ രാവിലെ പഞ്ചസാര മാത്രം നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ മതി. അങ്ങനെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അന്നെന്ന് പറയുമ്പോൾ കൂടെ അതിൻ്റെ കൂടെ വീണ്ടും പറയുകയും ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.